സുഹൃത്തെ, നിങ്ങളുടെ മനസ്സിനെയും ഇമോഷൻസിനെയൊക്കെ നിങ്ങൾക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞു തരുന്ന ഒരു ഫ്രെയിം വർക്കിനെ പറ്റിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ സംസാരിക്കുന്നത്. നിങ്ങളിപ്പോൾ എവിടെയെങ്കിലൊക്കെ സ്റ്റക്കായി കിടക്കുന്ന ഒരു വ്യക്തിയാണോ? മാനസികമായിട്ട് വളരെ വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു മൂഡ് ഓഫ് പോലെ, ഒരു പേടി പോലെ, ഒരു എനർജി ഇല്ലാത്ത പോലെയൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ? ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടായിരിക്കില്ലേ? അതിനെപ്പറ്റിയാണ് ഞാനിവിടെ പറയുന്നത്. ഒരാൾ എനർജി ഇല്ലാതിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം ഇയാളുടെ ഇമോഷൻസാണ്, ഇയാളുടെ ഓർമ്മകളാണ്. നിങ്ങൾ ജനിച്ചത് മുതൽ ഇന്ന് വരെയുള്ള നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ച പല ഓർമ്മകളുമാണ് തീരുമാനിക്കുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ ഇമോഷൻ ഏത് രീതിയിൽ ആയിരിക്കണമെന്നുള്ള കാര്യം. ഇന്ന് വരെ നിങ്ങളിൽ സംഭവിച്ച ഏത് രീതിയിലേക്കുള്ള ഓർമ്മകളിലേക്കാണ് നിങ്ങൾ കൂടുതലായിട്ടും ഫോക്കസ്ഡ് ആവുന്നത്, ആ ഓർമ്മകളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഇമോഷൻസാണ് ഇന്നത്തെ ഈ മൊമെൻ്റിൽ, ഈ വീഡിയോ കാണുന്നത് വരെ നിങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളെപ്പറ്റി തന്നെ ആലോചിക്കുമ്പോൾ ഒരു നെഗറ്റീവ് ഫീലോ ഒരു ഫെയിലിയർ ഫീലോ ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം നിങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളിൽ സംഭവിച്ച നെഗറ്റീവ് പ്രയാസങ്ങളിൽ മാത്രമാണ്, ആ ഒരു ഇമോഷൻസിലേക്ക് മാത്രമാണ് എന്നതാണ്. നിങ്ങളിൽ സംഭവിച്ച പോസിറ്റീവായിട്ടുള്ള ഓർമ്മകളിലേക്കും നിങ്ങളുടെ നേട്ടങ്ങളിലേക്കും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഈ നിമിഷത്തിൽ തന്നെ നിങ്ങളുടെ ഇമോഷൻ മാറുന്നത്, ഒരു പുതിയ എനർജറ്റിക് ആയിട്ടുള്ള വ്യക്തിയായിട്ട് നിങ്ങൾ ഇറങ്ങുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ നിങ്ങളെ മുഴുവനായിട്ടും ഒരു എനർജറ്റിക് വ്യക്തിയായിട്ട് ഇറക്കാൻ പോകുന്ന ആ ഒരു ഫ്രെയിം വർക്കിനെ പറ്റിയാണ് ഞാനിനി പറയാൻ പോകുന്നത്. നിങ്ങളുടെ മാറ്റത്തിന് കാരണമാകാൻ പോകുന്ന ആ ഒരു ഫ്രെയിം വർക്ക് ഇതാണ്. ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങളിലേക്ക് ഒരു ഹയർ ഇമോഷൻസ് കൊടുക്കുന്നത് വരെ നിങ്ങളിലുള്ള ലോവർ ഇമോഷൻസ് ഒഴിവാക്കാൻ കഴിയില്ല. നിങ്ങളൊരു ഇരുട്ടുള്ള ഒരു ഇരുട്ട് മുറിയിൽ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. ആ മുറിക്ക് വാതിലുകളും ജനലുകളൊക്കെ ഉണ്ട്, അതൊക്കെ അടച്ചിട്ടാണുള്ളത്. ഈ മുറിയിൽ തീരെ വെളിച്ചമല്ല, നിങ്ങളൊരു ഇരുട്ട് മുറിയിലാണെന്ന് വിചാരിക്കാം. നിങ്ങൾ എപ്പോഴാണോ ഈ റൂമിൻ്റെ ജനലുകളും വാതിലുകളും തുറക്കാൻ തയ്യാറാവുന്നത് ആ സമയം മാത്രമേ ആ റൂമിലേക്ക് വെളിച്ചം കയറുന്നുള്ളൂ. നിങ്ങൾ ആ തുറക്കുക എന്നുള്ള കാര്യത്തിലേക്ക് ഒരു ഇനീഷ്യേഷൻ കൊടുക്കുന്നത് വരെ നിങ്ങൾ എപ്പോഴും ആ മുറിയിൽ ഇരുട്ടത് തന്നെയായിരിക്കും ഉണ്ടായിരിക്കാം. ഈ റൂമിൻ്റെ ജനലുകളും വാതിലുകളും നിങ്ങൾ തുറന്നു എന്ന് വിചാരിക്കുക, അപ്പോഴേക്കും ആ ഇരുട്ടൊക്കെ പോയി പോയില്ലേ? ഇല്ലേ, ഇതാണ് കോൺസെപ്റ്റ്. എല്ലാ ആളുകളിലും ലോവർ ഇമോഷൻസും ഹയർ ഇമോഷൻസും ഉണ്ട്. ലോവർ ഇമോഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മോശമായിട്ടുള്ള രീതിയിൽ അയാൾ അയാളെപ്പറ്റി തന്നെ ചിന്തിച്ച് പോകുന്ന അവസ്ഥ, നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ, ഒരുപാട് പ്രശ്നങ്ങൾ, ആളുകൾ ധിക്കരിച്ച അവസരങ്ങൾ, ആളുകൾ റിജക്റ്റ് ചെയ്ത അവസരങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളെപ്പറ്റി ആലോചിച്ചിട്ട് ഒന്നുമാവാതെ സ്റ്റക്കായി കിടക്കുന്നൊരവസ്ഥയാണ് ലോവർ ഇമോഷൻ എന്ന് പറയുന്നത്. ഹയർ ഇമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ ലൈഫിൽ സംഭവിച്ച നല്ല ചിന്തകൾ, നല്ല കാര്യങ്ങൾ, ഇയാൾക്ക് ഇയാൾ നേടിയിട്ടുള്ള ഗിഫ്റ്റുകൾ, അയാൾക്ക് കിട്ടിയിട്ടുള്ള അംഗീകാരങ്ങൾ, ഇതൊക്കെയാണ് ഹയർ ഇമോഷൻസ്. ഇതിൽ തന്നെ ഹൈ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഇമോഷൻസ് ഉണ്ട്. ഒരുപാട് ആളുകളുടെ ഇടയിൽ നിന്നൊക്കെ ഏറ്റവും വലിയ അംഗീകാരങ്ങൾ നേടിയെടുത്ത ബാക്ക്ഗ്രൗണ്ടുകൾ, നല്ല നല്ല സംസാരങ്ങൾ, നിങ്ങളുടെ സുഹൃത്തുക്കളും നിങ്ങളുടെ രക്ഷിതാക്കളും നിങ്ങളോട് പറഞ്ഞ അവസരങ്ങൾ, ഓ നീ ഒരുപാട് കഴിവുള്ള ആളാണ് ബ്രോ എന്നൊക്കെ പറഞ്ഞ് ആളുകൾ നിങ്ങളെ അപ്രിഷ്യേറ്റ് ചെയ്ത നിമിഷങ്ങൾ, ഇതൊക്കെയാണ് ഹൈ പ്രൊഡക്റ്റീവ് ഇമോഷൻസ്. ഇത്രയേറെ ഒരുപാട് ഡിഫറൻ്റ് ആയിട്ടുള്ള ഇമോഷൻസ് ലൈഫിൽ സംഭവിച്ച ഒരു വ്യക്തി, ഇയാൾ സംഭവിച്ച നെഗറ്റീവ് കാര്യങ്ങളെപ്പറ്റി മാത്രം ആലോചിച്ച് നടക്കുകയാണെങ്കിൽ ഇയാളെന്നും ഒരു ഇരുട്ടുമുറിയിൽ കുടുങ്ങിക്കിടക്കുന്നത് പോലെ തന്നെ ഇരിക്കുകയുള്ളൂ. നിങ്ങളിൽ സംഭവിച്ച ഹയർ ഇമോഷൻസിനെ പറ്റി, നിങ്ങളിൽ സംഭവിച്ച നേട്ടങ്ങളെപ്പറ്റി നിങ്ങൾ എപ്പോഴാണോ ചിന്തിക്കാൻ തുടങ്ങുന്നത്, ആ നിമിഷം മുതൽ തന്നെ നിങ്ങളുടെ സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ് വേറൊരു ലെവലിലേക്ക് മാറുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഏതൊരു വിജയം അറിയാതെയെങ്കിലും ഫോളോ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി കൂടിയാണിത്. ആ ഒരു ഫ്രെയിം വർക്കാണ് ഞാൻ പറഞ്ഞത്, ഡെവലപ്പ് എ ഹയർ കോൺഷ്യസ്നെസ് ടു ഡിസ്കാർഡ് ദ ലോവർ വൺ. നിങ്ങളിലുള്ള ലോവസ്റ്റ് ആയിട്ടുള്ള ലോവർ ഇമോഷൻസിനെ ഒഴിവാക്കാൻ വേണ്ടി ഹയർ ഇമോഷൻസിനെ നിങ്ങൾ മനഃപൂർവ്വം നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ തയ്യാറാവേണ്ടതുണ്ട്. നിങ്ങളിൽ സംഭവിച്ച നല്ല നിമിഷങ്ങളെ പറ്റിയിട്ടുള്ള ഹയർ ഇമോഷൻസ് നിങ്ങൾ എപ്പോൾ മുതൽ നിങ്ങളിലേക്ക് കൊടുക്കാൻ തയ്യാറാവുന്നോ ആ നിമിഷം മുതൽ നിങ്ങൾ മാറും. ഞാനത് എക്സാമ്പിളായിട്ട് കാണിക്കാം. ഞാൻ പറയുന്നത് പോലെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ഇത് കേൾക്കുന്ന നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് വലിയ അംഗീകാരങ്ങളും എന്താ അച്ചീവ്മെൻറ്റുകളൊക്കെ നിങ്ങൾ നേടിയിട്ടുണ്ടാവും അല്ലേ? ഒരുപാട് വലിയ ഗിഫ്റ്റുകൾ, ഒരുപാട് ആളുകളുടെ ഇടയിൽ നിന്നൊക്കെ നിങ്ങൾ സമ്മാനം വാങ്ങിച്ച ദിവസങ്ങൾ, നിങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ നിങ്ങളെപ്പറ്റി പ്രൗഡ് ചെയ്ത ദിവസങ്ങൾ ആലോചിക്കുന്നുണ്ടോ? നിങ്ങളുടെ സുഹൃത്തുക്കൾ ചിലപ്പോൾ നിങ്ങളോട് പറയുന്നുണ്ടാവും, ഓ നീ ഒരുപാട് വലിയവനാടാ, നിനക്ക് ഇങ്ങനെയൊക്കെ സാധിച്ചല്ലോ, ഞാൻ നിന്നെപ്പറ്റി ആലോചിച്ച് അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള നിമിഷങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടില്ലേ? ഒരുപാട് വലിയ മാർക്കുകൾ വാങ്ങിച്ച ദിവസങ്ങൾ, ക്ലാസ്സിൽ തന്നെ ടോപ്പറായിട്ടുള്ള ദിവസങ്ങൾ, ആളുകളുടെ മുന്നിൽ സെമിനാറുകൾ അവതരിപ്പിച്ചപ്പോൾ പല കാര്യങ്ങളും പറഞ്ഞപ്പോൾ ഇത് വളരെ നന്നായി എന്ന് ആളുകൾ പറഞ്ഞ ദിവസങ്ങൾ, നിനക്ക് ഇത്രയേറെ കഴിവുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് ആളുകൾ പറഞ്ഞ ദിവസങ്ങൾ ഓർക്കുന്നുണ്ടോ? അതൊക്കെ നിനക്ക് നല്ലൊരു മനസ്സുണ്ട്, ഞാൻ നിന്നെപ്പറ്റി ആലോചിച്ചിട്ട് അഭിമാനിക്കുന്നു, ഇങ്ങനെയൊക്കെ നിങ്ങളുടെ സുഹൃത്തുക്കൾ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നില്ലേ? നിനക്ക് ആളുകളോടൊക്കെ നല്ല രീതിയിൽ പെരുമാറാൻ അറിയാം അല്ലേ?
നിനക്ക് നല്ല ഡിസിപ്ലിൻ ആണല്ലേ, നീ ഒരുപാട് നേരത്തെ എണീക്കാറുണ്ടല്ലേ, നീ ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിച്ച ആളാണല്ലേ, നിനക്ക് മാത്സൊക്കെ ഒരുപാട് വളരെ ഈസി ആയിട്ട് അറിയാമല്ലേ, ഇങ്ങനെ പല കാര്യങ്ങൾ, നിനക്ക് ഇംഗ്ലീഷൊക്കെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ അറിയാമല്ലേ. ഈ രീതിയിൽ നിങ്ങളുടെ അച്ചീവ്മെൻറ്റുകളെ പറ്റി, നിങ്ങളുടെ പ്രൊഡക്റ്റീവായിട്ടുള്ള ദിവസങ്ങളെ പറ്റി, നിങ്ങൾ നേടിയിട്ടുള്ള സക്സസ്സുകളെ പറ്റി, ആളുകൾ പറഞ്ഞ നല്ല അഭിപ്രായങ്ങളെ പറ്റി നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ നിമിഷം തന്നെ നിങ്ങൾ പുതിയൊരു സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ്സിലേക്ക് മാറുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങൾ എപ്പോഴും മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഈ രീതിയിൽ പോസിറ്റീവായിട്ടുള്ള ഇമോഷൻസിനെ പറ്റി ആലോചിക്കാൻ നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പുതിയ അച്ചീവ്മെൻറ്റുകൾ നിങ്ങളെ നോക്കി വരും. ഒരു മടിയും കൂടാതെ പുതിയ കാര്യങ്ങളിലേക്ക് ഇറങ്ങാനുള്ള എനർജി നമ്മൾ തന്നെയാണ് നമ്മളിലേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് വിജയികളുടെ സ്ട്രാറ്റജിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനൊരു ഫ്രെയിം വർക്ക് ഇവിടെ പറയാനുള്ള കാരണവും. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എല്ലാവരുടെ ലൈഫിൽ സംഭവിക്കും. നിങ്ങൾ അതിലേക്ക് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ എത്താതായി പോവും. നമ്മൾ ആ ഒരു മെൻറ്റാലിറ്റി ഒന്ന് മാറ്റി വയ്ക്കുക. നമ്മൾ അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം ഇങ്ങനെയുള്ള പോസിറ്റീവ് ഇമോഷൻസിലേക്ക് നിങ്ങളൊന്ന് ഫോക്കസ് ആവാൻ ശ്രമിക്കുക. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യത്തിനാണെങ്കിലും, ഒരു ബിസിനസ് തുടങ്ങുന്ന കാര്യത്തിനാണെങ്കിലും, ജോലി നോക്കുന്ന കാര്യത്തിനാണെങ്കിലും, ഒരു ക്യാഷ് സമ്പാദിക്കുന്ന കാര്യത്തിനാണെങ്കിലൊക്കെ നിങ്ങൾക്കൊരു കുറച്ചുകൂടി ഒരു എനർജി വന്നതുപോലെ നിങ്ങൾക്ക് തോന്നില്ലേ? ഇതാണ് ഈ പോസിറ്റീവ് ഇമോഷൻസിൻ്റെ ഒരു പ്രത്യേകത. നിങ്ങൾ ആ ലോവർ ഇമോഷൻസിൽ നിന്ന് നിങ്ങളൊന്ന് മാറ്റി നിർത്താൻ ശ്രമിക്കുക. ഒരിക്കലും നിങ്ങൾ ആ പഴയ കാര്യത്തിനെ പറ്റി, നെഗറ്റീവ് സംഭവിച്ചു പോയ കാര്യങ്ങളെ പറ്റി ചിന്തിക്കാതിരിക്കുക. കഴിയുന്നതും ഏത് സമയം നിങ്ങൾ നിങ്ങളിൽ സംഭവിച്ച അച്ചീവ്മെൻറ്റുകളെ പറ്റിയും നിങ്ങളുടെ സക്സസ്സിനെ പറ്റിയും ചിന്തിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ തന്നെ നിങ്ങളിലേക്ക് പുതിയ പുതിയ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത കൂടി വരുന്നു. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഫോക്കസ് ചെയ്തത് നിങ്ങൾക്ക് എനർജി ഇല്ലാതിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം നെഗറ്റീവ് ഇമോഷൻസിൻ്റെ കൂടെ നിങ്ങൾ ജീവിക്കുന്നത് കൊണ്ടാണ്. നിങ്ങൾ ആ ഒരു ലോവർ കോൺഷ്യസ്നസ് സ്റ്റേജിൽ നിന്ന് ഒരു ഹയർ കോൺഷ്യസ്നസ് സ്റ്റേജിലേക്ക് നിങ്ങളെ അറിഞ്ഞുകൊണ്ട് മാറ്റാൻ ശ്രമിക്കേണ്ടതുണ്ട്. ഓരോ നിമിഷവും ഓരോ മണിക്കൂർ കൂടുമ്പോഴും നിങ്ങൾ നിങ്ങളുടെ അച്ചീവ്മെൻറ്റുകളെ പറ്റി, നിങ്ങളുടെ നല്ല മനസ്സിനെ പറ്റി ഒന്ന് ചിന്തിക്കുക. ആളുകൾ പറഞ്ഞ നല്ല അഭിപ്രായങ്ങളെ പറ്റി, എനിക്ക് ഇത്രയേറെ കഴിവുണ്ട് എന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ നിങ്ങൾ ചിന്തിച്ചു തുടങ്ങുക. ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ, നിങ്ങൾക്കൊരു മാറ്റം വേണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിനെയും ഇമോഷൻസിനെയും കൺട്രോൾ ചെയ്യുക എന്നുള്ള കാര്യത്തിലേക്കല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്. പുതിയ ഹയർ ലെവൽ ഇമോഷൻസിനെ, ഹൈ ലെവൽ ഇമോഷൻസിനെ, ഹൈ ലെവൽ കോൺഷ്യസ്നെസ്സിനെ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ ഒരു പ്രാക്ടിക്കൽ ലൈഫിലേക്ക്, ഈ ഒരു പ്രസൻറ്റ് ടെൻസിലേക്ക് നിങ്ങൾ കൊണ്ടുവരാൻ തയ്യാറായി കഴിഞ്ഞാൽ ഈ മൊമെൻറ്റിൽ തന്നെ നിങ്ങൾ ആള് മാറുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ രീതിയിൽ ഒരു ഹൈ ലെവൽ ഇമോഷൻസിലേക്ക് നിങ്ങളെപ്പോഴും കീപ്പ് ചെയ്യാൻ ഞാനൊരു ചെറിയൊരു ട്രിക്ക് കൂടെ പറയാം. നിങ്ങളൊരു പേപ്പർ എടുത്തിട്ട് അതിലൊരു 10 പോയിൻ്റ്സ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ച ഏറ്റവും നല്ല മൊമെൻറ്റ്സ് ഒന്ന് എഴുതി വയ്ക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് അവാർഡുകൾ കിട്ടിയ ദിവസങ്ങൾ, ആളുകൾ ഒരുപാട് ഹാപ്പി ആയ ദിവസങ്ങൾ, നിങ്ങളോട് നല്ല വാക്കുകൾ ആളുകൾ സംസാരിച്ച ദിവസങ്ങൾ, ഒന്ന് ആ മൊമെൻറ്റ്സ് ഒന്ന് എഴുതി വയ്ക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് നിങ്ങളിലേക്ക് എപ്പോഴും ആ ഒരു പോസിറ്റീവ് ഫീല് നിറഞ്ഞു നിൽക്കാനുള്ള കാരണമായിട്ട് ഇത് മാറുമെന്നുള്ളത് നിങ്ങൾ ഓർക്കുക. എന്തായാലും നിങ്ങളുടെ ഇമോഷൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ചോയ്സാണ്. ആ ചോയ്സ് ഏത് മെമ്മറിയിലേക്ക് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നു എന്നതിനനുസരിച്ച് നിങ്ങളുടെ ഇമോഷൻസ് മാറിക്കൊണ്ടിരിക്കും. നല്ല മെമ്മറികളിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക, ഒരുപാട് മാറ്റങ്ങൾ ലൈഫിൽ കൊണ്ടുവരിക, വലിയ വിജയങ്ങൾ നേടിയെടുക്കുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.